ഹായ് ഗൈസ്, ഞാൻ ഉല്ലാസ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫിഷർ. അച്ഛമ്മരെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ജെറി ഫ്രോഗിനകത്ത് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയൊരു സ്പോട്ടിലാണ്. നമ്മളിന്ന് ജെറി ഫ്രോഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരാലിനെ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോ പോലെ വലിച്ചുനീരലും കാര്യങ്ങളൊന്നുമില്ല, നേരെ കാസ്റ്റിങ്ങിലോട്ട് പോകുന്നു, വരാലിനെ പിടിക്കുന്നു, റിവ്യൂ എടുക്കുന്നു. ഇന്ന് മാത്രമുള്ള ഇന്നത്തെ വീഡിയോ അതിൽ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാ, ആദ്യമായിട്ട് അടിക്കുന്ന മീൻ അതെ ചെറിയ മീൻ തന്നെ. ഇത് കണ്ടോ, ഫുള്ള് അതിൻ്റെ ഉള്ളിൽ പോയി. ഇതാ ചെറിയ ചെറിയ മീനാണ്, നമ്മൾ ഇതിനങ്ങ് വിടുക. വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് എയർ എറിഞ്ഞുകൊണ്ട് തന്നെ മീൻ അടിച്ച് ഊരി വരുന്നില്ല, കാരണം നല്ല ഹുക്ക. ഇതാ ഊരാൻ പറ്റുന്നില്ല, ഡാമേജ് ആണെങ്കിൽ നമുക്ക് ഇതിനെ വിടാനും പറ്റത്തില്ല, അതാ വിഷയം. ഇറക്കല്ലേ ഇറക്കല്ലേ, കണ്ണില്ല, അവിടെ വിളി വന്നിട്ടുണ്ട്. ഇതിനെ വിട്ട് കഴിഞ്ഞാലും ചത്തുപോകും. ഇനി അത് വിട്ടുകൊണ്ട് ഒരു ഗുണവുമില്ല, തീരെ ചെറുതുമായിപ്പോയി. എന്തായാലും നമുക്ക് ഒരു കിടക്കട്ടെ, പോകുന്നവരെ ഒക്കെ വിട്ടേക്കാം. ഒരു രക്ഷയില്ല, ചെറിയ ഒരാൾ പോലും മിസ്സാവത്തില്ല. അച്ഛാ മരത്, എൻ്റെ ചെറിയ വരാല, ഇതുപോലും മിസ്സാവത്തില്ല. അടിപൊളി റിസൾട്ടാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമായത് ഇതാ, ചെറിയ വരാല, വലിയ സൈസൊന്നുമില്ല. കണ്ടല്ലോ, എൻ്റെ ഹുക്കപ്പ് ഒന്നും കണ്ടതേ, ഒറ്റ ഹുക്കേ കയറിയിട്ടുള്ളൂ, നല്ല ഷാർപ്പ് ഹുക്ക്. അതെ വെളി വന്നിട്ടുണ്ട്, ഊരിയെടുക്കാം. ഈ മീൻ വരുന്നത് ഞാൻ കണ്ടായിരുന്നു, പുറകിന് ചെയ്സ് വന്ന് ചെയ്ത് വന്നടിച്ച മീൻ. അടിച്ചിട്ട് ഇതാ തവള വരെ കയറിപ്പോയി. നമ്മുടെ ജെറിയുടെ ഫലവും കണ്ടു. അച്ഛാ മരെ, നമുക്ക് അടിച്ചാൽ മീൻ. നമ്മുടെ ഇത്തരം ഫസ്റ്റ് വരാലാണ്, മുമ്പ് ഒരു ചെറുമീൻ്റെ കുഞ്ഞിനെ കിട്ടിയായിരുന്നു, ഇത് നമ്മൾ ഫസ്റ്റ് വരാൽ. ഒന്നും പറയില്ല, പോളി റിസൾട്ടാണ്. ഞാൻ എൻ്റെ ഫ്രോഗ് ഒന്ന് റെഡിയാക്കട്ടെ. പോവല്ലേ പോവല്ലേ, അവിടെ കിടക്കും. ഇതാ ഒരെണ്ണം, എന്താ ഫ്രോഗെ തന്നെ കയറിയത്, ഫ്രോഗിൻ്റെ പരിവ നല്ല. ഞാൻ നിങ്ങളെ തന്നെ പറഞ്ഞു, റിവ്യൂ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അതുകൊണ്ട് ഇത്ര ഇതായിട്ട് പോകുന്നു. നമ്മുടെ ചെറിയ ഫ്ലോകൾ ആദ്യമായിട്ട് അടിച്ച വരാലാണ്, ഇതിനെ അങ്ങ് വിടുക, റിലീസ് ചെയ്യുക, കാരണം ചെറിയ വരാലാണ്.
സെയിം സൈസാണ്, അതിന് പിന്നെ ഞാൻ കീഴ്പ്പെടുത്തിട്ടുണ്ട്. സെയിം സൈസ് രണ്ടാമത്തെ. ഇതെല്ലാം അടിക്കുന്നത് ചെറുതാണല്ലേ, നല്ല റോം സൂപ്പർ ഹുക്കപ്പോ. ആ ഹുക്ക് കയറിക്കുന്നുണ്ടോ രണ്ടെണ്ണം? ഇത് ശകലം പാടായിരിക്കാം. ഇതിൻ്റെ ബാക്കിലൊരു സ്പിന്നർ ഉണ്ടോ? അച്ഛൻ പറയാം, ഇതിൻ്റെ കണ്ണ് പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതിനെ നമ്മൾ വിടുന്നില്ല. എന്തായാലും ഇതിനെ വിട്ടാലും ഇത് ചത്തു പോത്തേ ഉള്ളൂ. ഇതുവരെ നമ്മളെ കയ്യിൽ ഇരിക്കട്ടെ. ഇപ്പോൾ ചൂണ്ട എവിടെയെങ്കിലും കുരുങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കണ്ട ചൂണ്ട നല്ല എറിഞ്ഞ് കൊണ്ടെത്തി കണ്ട കടകളെ കയറി കുരുങ്ങിയിരിക്കുക. നിങ്ങൾ പാക്സ് ഇങ്ങനെ കയ്യെ കയറ്റി ചുറ്റി വലിക്കാതിരിക്കുക. കയ്യായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ സൂപ്പറായിട്ട് മുറിയും. അപ്പോൾ നമ്മൾ നൂലിനും കേട് വരത്തില്ല. ഇതുപോലെ നോർമൽ ഒരു പൈപ്പിനകത്ത് ഒരു ടേപ്പ് സെല്ലോ ടേപ്പ് പോലെ ചുറ്റിയിട്ടെടുക്കുക. അതാകുമ്പോഴത്തേക്ക് ഇതാ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിന് ഒരിക്കലും എന്താ പറയുക ഇത് വരത്തില്ല. ഫ്രോഗിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എന്താ ഫ്രോഗ് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഫ്രണ്ട്സ്, നല്ല അടിപൊളി മീനുകളുണ്ട്. ഒന്നും പറയാനില്ല. ഈയിടെ അറിയാമല്ലോ ഒരു സംഭവം ഉണ്ടായത്, ഒരു ചേട്ടൻ മരിച്ചു പോയത്. അപ്പം ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് എടുത്തോ, മറ്റൊന്നും കൊണ്ടല്ല, ജെറി ഫ്രോഗിൻ്റെ ഉണ്ടായിരുന്നു. നമുക്ക് മൊത്തം കൂടി ഇന്നത്തെ മൂന്ന് മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഒരുപാട് നേരം ഒന്നും ആയിട്ടില്ല, ഏറെ ഒന്നര അരമണിക്കൂർ ആയതേ ഉള്ളൂ. ആദ്യം അടിച്ചൊരു ചെറിയ മീനായിരുന്നു, ഫസ്റ്റ് കാസ്റ്റിംഗ് തന്നെ മീൻ അടിച്ചു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് നമ്മൾ ഇവിടെ അതിൻ്റെ കുറച്ച് ഡാമേജ് ഉള്ളതുകൊണ്ട് നമ്മളോട് ഫ്രണ്ട്സിന് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അവന് കൊടുത്ത്. പിന്നെ രണ്ടാമത് അടിച്ചൊരു വരാലായിരുന്നു, അതിന് ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു, ചെറിയ വരാലായതുകൊണ്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്തു. മൂന്നാമത്തെ നമുക്ക് വരാലടിച്ചായിരുന്നു. മൂന്നാമത്തെ വരാലടിച്ചതിന് ഡാമേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് ചെറുതായി പോയി. അപ്പം പിന്നെ അതിനെ വിട്ടോണ്ടും കാര്യമില്ല, ചത്തു പോത്തേ ഉള്ളൂ. പിന്നെ വച്ചാൽ വരെ നമ്മൾ പരിപാടി ഇന്നത്തെ നിർത്തുവാണ്. കാരണം നല്ല രീതിയിൽ കൊള്ളിയാൻ വെച്ചിട്ടുണ്ട്. കൊള്ളിയാൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഫുള്ള് കാർബണാ, എങ്ങനെ വെള്ളം ഇടിയേശം. അത് ഈയിടെ നടന്ന സംഭവമൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളി ഒരു ചേട്ടൻ നമ്മുടെയൊക്കെ ഗ്രൂപ്പിനകത്തിലൊക്കെ ഉള്ളതായിരുന്നു. ചേട്ടൻ ഇങ്ങനെ മരിച്ചു പോയ സംഭവം എല്ലാവരും അറിഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇടിയും മഴ ഉള്ളപ്പോഴത്തേക്ക് ദൈവത്തെ ഓർത്ത് സാധനം എടുത്തുകൊണ്ട് ഇറങ്ങാതിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇത് കാർബൺ ആയതുകൊണ്ട് എങ്ങനെയുള്ള രീതിയിലും ഇടിയേശാനുള്ള 100% ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് ഇന്നത്തത്. അപ്പോൾ മച്ചാൻ വരെ അടുത്തൊരു വീഡിയോ കാണുന്നതിനോടെ ബൈ. ജെറിയുടെ കാര്യമാണെങ്കിൽ പറയാനൊന്നുമില്ല, ഫുള്ള് നല്ല പക്കാ റിസൾട്ടാണ്. ഒരു ചെറിയ മീൻ പോലും ഇത്തുനിന്ന് മിസ്സാവത്തില്ല വരാലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കയറി നോക്കുക, എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിനെ വരെ ഫിഷിംഗ് ഫിഷർ ബൈ.